ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. എങ്ങനെയാണ് കൈൻമാസ്റ്ററിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ട്യൂട്ടോറിയൽ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാൻ അവർ പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലത്തുള്ള വീഡിയോസ് ഇപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സബ്സ്ക്രൈബർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യാനാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗിവ് അവേ ഞാൻ ഓർമ്മപ്പെടുത്താറില്ല. ഗിവ് അവേ മറന്നിട്ടൊന്നുമില്ല, പക്ഷേ അതിങ്ങനെ എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്താൻ മറന്നുപോയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 1000 സബ് തയ്യാറായിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ അത് തികയുന്നതോടൊപ്പം തന്നെ നമ്മൾ വിന്നറെ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ മറന്നു പോവുകയാണ്. എല്ലാ വീഡിയോക്കും കമൻ്റ് അയക്കുക. കമൻ്റ് അയച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആരും അത് മറക്കരുത്. എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് തുടങ്ങാം. അതിന് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുകയാണേ. അപ്പോൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഏതൊക്കെ വീഡിയോസാണ് എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർക്കേണ്ടത് ആ വീഡിയോസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു 3 രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വീഡിയോ ഏതൊക്കെ സൈസിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ഇവിടെ 3 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സൈസ് സെലക്ട് ചെയ്യാണ്. ഈ സൈസ് സെലക്ട് ചെയ്യുന്നതാവും എപ്പോഴും നന്നാവും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇവിടെ നിങ്ങൾ മീഡിയ എന്ന് കാണുന്നുണ്ടാവും. ആ മീഡിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്നത് നമ്മുടെ ഗാലറിയിലോട്ടാണ്, നമ്മുടെ ഫോൺ ഗാലറിയിലോട്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇവിടെ ഈ ഒരു ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയി ഇവിടേക്ക് വന്നു കണ്ടോ. ഇവിടെ നമുക്കിങ്ങനെ വലിയൊരു സൈസിൽ കാണാൻ പറ്റും. അതിൻ്റെ താഴെ ഭാഗത്താണ് നമുക്ക് ഇവിടെയാണ് ഈ നമ്മുടെ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. ഈ ഭാഗത്താണ് നമ്മൾ അതിനെ കട്ട് ചെയ്യേണ്ടതും അതിന് മ്യൂസിക് കൊടുക്കേണ്ടതും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്ലിപ്പിൽ തന്നെ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളുണ്ടാവും, ആവശ്യമുള്ള ഭാഗങ്ങളുണ്ടാവും. അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം, ആവശ്യമുള്ള അവിടെ നിർത്താം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതെന്നും അതേപോലെ എങ്ങനെയാണത് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഈ ക്ലിപ്പിൽ ടച്ച് ചെയ്യുക. ക്ലിപ്പിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊത്തമായിട്ട് ഈ ക്ലിപ്പ് മൊത്തമായിട്ടൊരു യെല്ലോ ലൈൻ ഇങ്ങനെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം നമ്മൾ ഈ കാണുന്ന ഈ ഒരു റെഡ് ലൈനിൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കണം. എന്നതിന് ശേഷം ഇവിടെ ഒരു കത്രികയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഭാഗം ട്രിം ചെയ്യാനുള്ളത്, സെക്കൻഡ് ഓപ്ഷന് റൈറ്റ് ഭാഗം ട്രിം ചെയ്യാനുള്ളത്, തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്ലിപ്പിനെ തന്നെ രണ്ട് ക്ലിപ്പാക്കി മാറ്റാനുള്ളതാണ്, ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാക്കി മാറുകയും ചെയ്യും, അതേപോലെ തന്നെ അവിടെ ഒരു ഫോട്ടോ ആഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. കണ്ടോ, നമ്മൾ അവിടെ ആ ലൈനിൽ കൊണ്ട് എത്തിച്ച ആ ഒരു ഭാഗം ലെഫ്റ്റ് നിന്ന് ട്രിം ആയിപ്പോയി. ഇനി നമുക്കത് തിരികെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യെല്ലോ ലൈൻ ഒന്ന് വലിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ട്രിം ആയത് തിരിച്ച് കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് അഥവാ റൈറ്റ് ഭാഗം നമുക്ക് ഒഴിവാക്കി കളയണം. റെഡ് ലൈനിൻ്റെ അടുത്തേക്ക് നമ്മൾ എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം എത്തിച്ചു. ഇതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ, ആ റൈറ്റ് ഭാഗം ട്രിമ്മായിപ്പോയി. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, എക്സാമ്പിൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ യെല്ലോ പൂവും വേണം, ഈ ഭാഗം നമുക്ക് വേണ്ട, പിന്നെ ഈ റെഡ് പൂവിൻ്റെ ഭാഗം വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് യെല്ലോ ഫ്ലവറിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു സ്പ്ലിറ്റ് കൊടുക്കാം. അതിനുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ക്ലിപ്പാക്കി ഇത് കിട്ടി. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ കണ്ടോ, ഇത് പ്ലേ ആക്കി നോക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വീഡിയോ മൂവായി, ആ വീഡിയോയിലുള്ള ഒരു ഭാഗം തന്നെ ഇവിടെ ഒരു ഫോട്ടോ ആയി മാറി. അപ്പോൾ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവും. ഇനി ഞാൻ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം, അതൊന്ന് ഒഴിവാക്കട്ടെ. എന്നതിന് ശേഷം നമുക്ക് ബാക്കി പറയാം.
ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലെ ഉള്ള ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ ഭാഗത്തും നിങ്ങൾ ഓരോ വീഡിയോൻ്റെ ക്ലിപ്പ് കഴിയുന്നതിൻ്റെ ഭാഗത്ത് നിങ്ങൾ കാണാൻ പറ്റും ഇതുപോലുള്ളൊരു സ്ക്വയറിൽ ഇങ്ങനെ എഫക്റ്റ് കൊടുക്കാനുള്ളൊരു ഭാഗമാണ് കേട്ടോ. അത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് എഫക്റ്റുകൾ. നമുക്ക് ഇനിയും എഫക്റ്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് നെറ്റ് ഓൺ ആണെങ്കിൽ ഇവിടെ ഗെറ്റ് മോർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലുള്ളത് വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ്. ഇതിലുള്ള ഈ എഫക്റ്റിൽ സൂം ഔട്ട് കൊടുക്കുകയാണ്. സൂം ഔട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ക്ലിപ്പ് ഒന്ന് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ സൂം ഔട്ടായിട്ട് നിങ്ങൾക്ക് ഉണ്ടോ. നേരെ മറിച്ച് ഈ ഒരു വീഡിയോ മറ്റൊരു ഈ ഒരു ക്ലിപ്പിലേക്ക് മാറുമ്പോൾ നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ. ഒരു ജമ്പിങ്ങോടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതില്ലാതിരിക്കാനാണ് ഇവിടെ ഒരു എഫക്റ്റ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടൈം കാണുന്നുണ്ടല്ലോ. ഇതെന്താ വെച്ചിട്ട് ഈ സീറോ ഈ 0.5 ഇട്ടിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ പോകും കണ്ടോ. അത് നമുക്കൊരു കുറച്ച് ഭംഗി കുറവുള്ള പോലെ തോന്നും. ഇപ്പോൾ ഒരു 1 ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇത് അത് 1.5 ഇട്ടാൽ കുറച്ചും കൂടെ സ്പീഡ് കുറയും. 2 ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് കുറയും. നോർമൽ ടൈപ്പ് ഇടുമ്പോൾ ഒരു 1.5 ഉണ്ടാവും നല്ലത്. ഓക്കെ എഫക്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് അത് ഓക്കെ ആവുക കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാത്തിനും എഫക്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പിൻ്റെ മുമ്പാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലിപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് വലിക്കുക. അപ്പോൾ ഇതിങ്ങനെ മൂവ് ആവുന്ന കാണാൻ പറ്റും കണ്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ലാസ്റ്റുള്ള ഈ ഒരു ക്ലിപ്പ് ഇവിടെ എത്തി. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള എഫക്റ്റ് പോവും. ആ എഫക്റ്റ് വീണ്ടും നമ്മൾ കൊടുത്ത് ഓക്കെ ആക്കുക. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ സോങ് ആഡ് ചെയ്യുന്നത് അതുപോലെ ടൈറ്റിൽ കൊടുക്കുന്നത് ഇതിൽ തന്നെ മറ്റൊരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നത് ഇതിൽ തന്നെ വേറൊരു ഭാഗം നമുക്കിങ്ങനെ വീഡിയോ അയക്കാണ്ട് ഇങ്ങനെ വരണം എന്ന് വിചാരിച്ചു. ഇവിടുന്ന് പകുതി മറ്റൊരു വീഡിയോ വേണം, ഇവിടുന്ന് പകുതി ഈ ഒരു വീഡിയോ വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ലെയറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ. ലെയർ എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. മീഡിയ, എഫക്റ്റ്, ഓവർലേ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിങ്, അങ്ങനെയൊക്കെ ഓരോ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതെല്ലാം ഈ ലെയറിൻ്റെ താഴോട്ടാണ് വരുന്നത് കണ്ടോ. നമുക്ക് ഇത് ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ വലുപ്പം ഇതൊക്കെ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. നമ്മുടെ മെയിൻ ലെയറിൽ പ്ലേ ആവുന്ന സമയം തന്നെ അതിൽ നമ്മൾ വേറെ ലെയറായി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ കൂടെ പ്ലേ ആവുന്നതുണ്ടോ. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ഈ ലെയർ എന്നുള്ളതിൽ മീഡിയ. അതിൽ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം, വീഡിയോ തന്നെ ആവുന്നതല്ല, ഫോട്ടോയും ആഡ് ചെയ്യാൻ പറ്റും. ഈ ലെയറിനെ നമുക്ക് എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെയറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു യെല്ലോ ലൈൻ വരും. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷൻ ഇൻ ആനിമേഷൻ. ഇൻ ആനിമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലിപ്പ് വരുന്നത് ഒരു ആനിമേഷനോട് കൂടിയാണ്, ഓവർലോഡ് ആനിമേഷൻ എന്ന് വെച്ചാൽ ഈ വീഡിയോ എത്ര സമയം പ്ലേ ആകുന്നു അത്രയും സമയം ഒരു ആനിമേഷനിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ആനിമേഷൻ. ഇത് ഈ വീഡിയോ പോകുന്ന സമയത്ത് നമുക്ക് ഏത് ആനിമേഷനാണോ കൊടുക്കുന്നത് ആ ആനിമേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ നണ്ണ് കൊടുത്താൽ മതി, അത് പൊയ്ക്കോളും. ഓക്കെ പിന്നെ ക്രോമോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇതൊക്കെ ഒരുപാട് ഓപ്ഷൻസ്. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇതിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്ന സമയത്ത് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി ക്രോപ്പിങ്, ഇത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാ നമുക്ക് ഇങ്ങനെ ചെറുതാക്കി ഇത്രയും മതി, ഈ ഒരു ഭാഗം ഏരിയ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കണ്ട് ഒഴിവാക്കാം. അതിനുള്ളൊരു ഓപ്ഷനാണ്. അത് നമുക്ക് ഈ കട്ട് ചെയ്യുന്നത് ഒരു ഷേപ്പിൽ വേണമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാസ്ക് എന്നുള്ളടത്ത് ഒരു ഷേപ്പ് മാസ്ക് കൊടുക്കുക. അതിനുള്ളതാണ് ഇവിടെ ഷേപ്പ്. ഇത് കാണുന്ന ഈ ഷേപ്പിലൊക്കെ ആയിരിക്കും ഇത് വരിക. ഇനിയും ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, കുറക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ 100%ലാണ് ഇതിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു കളറ് ഇത് നമുക്ക് മങ്ങിയ പോലെയാണ് കാണേണ്ടത് കണ്ടോ. ഇത്രയും നമുക്കിത് കുറക്കാം. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അങ്ങനെ പോയിക്കോളും.
അപ്പോൾ ഇനി ടെക്സ്റ്റ് കൊടുക്കുകയാണ്. കണ്ടോ ഇവിടെ ടെക്സ്റ്റ് വന്നു. ഈ ടെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാം. ഇതിങ്ങനെ വലിച്ചു നീട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇത്രയും ഏരിയ ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ ഇത് നീട്ടിക്കൊടുക്കുക. അതെല്ലാം കുറച്ച് ഭാഗം നമുക്ക് മതി, ഇവിടെ മുതൽ ഇവിടം വരെ നമുക്ക് മതി എങ്കിൽ അവ കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെയാണ് വേണ്ടത് വെച്ചാൽ ഇതിലൊന്ന് ടച്ച് ചെയ്ത് ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുവച്ച് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു ടെക്സ്റ്റ് അവിടെ ആഡാവും. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റിനെ തന്നെ നമുക്കിങ്ങനെ വലുതാക്കാനും ചെറുതാക്കാനും നേരത്തെ നമ്മൾ വീഡിയോ കൊടുത്തതുപോലെ തന്നെ എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഇൻ അനിമേഷനും ഓവറോൾ അനിമേഷനും ഔട്ട് അനിമേഷനും അതുപോലെ കപ്പാസിറ്റിയും എല്ലാം ഇതിൽ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് അതേപോലെ ഔട്ട്ലൈൻ ഷേഡോ അങ്ങനെ എല്ലാം നമുക്കിതിനെ കൊടുക്കാൻ പറ്റും. അതൊന്നും ഞാൻ ഡീറ്റെയിലായിട്ട് കാണിക്കുന്നില്ല, അതൊക്കെ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഇനി ഇതിൽ മ്യൂസിക് കൊടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഇവിടെ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. സോങ്സ്, ആൽബം, ആർട്ടിസ്റ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ നമ്മുടെ ഗാലറിയിലുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മ്യൂസിക് ആഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല മ്യൂസിക് എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക്കുകളുണ്ട്, അത് ആഡ് ചെയ്യുന്നതാവും. ഇതുപോലെ കൈൻമാസ്റ്ററിൽ ഇതുപോലെയുള്ള ആപ്പുകളിലുള്ള മ്യൂസിക് ചേർക്കാത്തതാവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കോപ്പിറൈറ്റ് ക്ലെയിം വരാനുള്ള സാധ്യത ഒരുപാടുണ്ട്. എൻ്റെ ഒരു അഞ്ചാറ് വീഡിയോക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം കൈൻമാസ്റ്ററിലായിരുന്നു എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ട് ഇതിലുള്ള മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു മ്യൂസിക് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മ്യൂസിക് ഇവിടെ ആഡ് ആവും കേട്ടോ. കണ്ടോ ഇവിടെ ആഡായി. എപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് ആവണം മുന്നോട്ട് നിൽക്കേണ്ടത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് കുറയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏറ്റവും ലോയിലേക്ക് ആക്കി വെക്കുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂട്ടി വെക്കേണ്ട ഭാഗത്തേക്ക് കൂട്ടി വെക്കുകയും ചെയ്യാം, കുറച്ച് വെക്കേണ്ട ഭാഗത്തേക്ക് കുറച്ച് വെക്കുകയും ചെയ്യാം. നമ്മൾ സംസാരിക്കുന്ന ഭാഗം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏറ്റവും ലോയിൽ കുറച്ച് വെക്കുക. നമ്മൾ സംസാരിക്കാത്ത ഭാഗം നമുക്ക് കൂട്ടി വെക്കുക. അതിന് ഉപയോഗിക്കുന്നതാണ് ഇത്. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സംസാരിക്കാത്ത ഭാഗം സംസാരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് വേർതിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കിത് ട്രിം ചെയ്യണം. അപ്പോൾ എവിടെയാണോ നമുക്ക് നമ്മൾ സംസാരിക്കുന്ന ഭാഗം, ആ സംസാരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുകളിൽ ലെയർ കട്ട് ചെയ്യുന്ന പോലെ തന്നെ അത് ഈ ആ ഒരു ഭാഗത്തേക്ക് ഇത് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ ട്രിം ചെയ്യുക, ഉണ്ടാക്കി മാറ്റി. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വോയിസ് കൂട്ടണം, ഈ ഒരു ഭാഗം വോയിസ് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം വോയിസ് കൂട്ടുക, ഈ ഒരു ഭാഗം വോയിസ് കുറച്ച് വെക്കുക. നമ്മൾ പറയുന്ന വോയിസ് ഇതുപോലെ തന്നെയാണ് കൂട്ടുന്നത്. ഈ ഒരു ഏറ്റവും ഫുള്ളിലിടുക, ഏറ്റവും ഫുള്ളേതാണോ അതിൽ നമ്മൾ നമ്മുടെ വോയിസ് ഇടുക. അപ്പോൾ നന്നായിട്ട് സൗണ്ട് ഉണ്ടാകും. അതേപോലെ തന്നെ ഓട്ടോ വോളിയം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കൂടി നമ്മൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ടിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോക്ക് വോയിസ് കൊടുക്കുക. വീഡിയോ എടുക്കുന്ന സമയത്ത് സംസാരിക്കാതെ നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു വരിക, പിന്നെ നമ്മൾ സംസാരിക്കുക. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു വോയിസ് എന്ന ഈ ഒരു ഓപ്ഷൻ. ഇതിൻ്റെ സ്റ്റാർട്ട് തന്നെ നമുക്ക് ഇവിടെ പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വോയിസ് ആഡ് ആവും. ഓക്കെ, ഇതിൽ ഓൾറെഡി ഉള്ള വോയിസ് നമുക്ക് ഇവിടെ കളയാൻ പറ്റും. ഈ ഒരു ക്ലിപ്പിലുള്ള വോയിസ് നമ്മൾ കളയണം. അതിനിവിടെ ഈ ഒരു വോയിസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വോയിസിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും, അത് ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ വോയിസ് ഓഫായി കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ വോയിസ് ആഡ് ചെയ്യണം. അതിനെ വോയിസിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ നമ്മൾ പറയുന്ന ഒരു വോയിസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആഡ് ആയിക്കണം. ഇത് കണ്ടോ, ഒരു ചുവന്ന ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി ഇങ്ങനെ നീങ്ങുന്നത് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു വോയിസ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആഡായി. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് വോയിസ് കൊടുക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ വോയിസ് കൊടുക്കുന്ന സമയത്ത് മേലെ കാണുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ പ്ലേ ആയി കഴിയും നമുക്ക് പറയേണ്ട സംഗതി അവിടെ പറഞ്ഞിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മാർഗം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു ക്ലിപ്പ് മുഴുവനാകുമ്പോഴേക്കും നമ്മുടെ ഇൻട്രോ പറഞ്ഞു തീരുമെന്ന് വിചാരിക്കുക. ഈ ഒരു ക്ലിപ്പിനെ നമ്മൾ ഒന്നും കൂടെ ലോ ആക്കുക. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഇതാ, ഇവിടെ സ്പീഡ് കാണാൻ പറ്റും. ആ സ്പീഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ലോ ആയി മാറും. 0.5 ഇട്ട് കുറച്ചുകൂടെ ലോ ആയി. കണ്ടോ, എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് വലുതായി. കണ്ടോ, കുറച്ചുകൂടെ വലിയ ക്ലിപ്പായില്ലേ. ഏറ്റവും സ്ലോയിലാണ് ആ ഒരു ക്ലിപ്പ് നീങ്ങുന്നത്. 2 ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലിപ്പ് പോകുന്നത് കാണാൻ പറ്റും.
ഭയങ്കര സ്പീഡിലായിരിക്കും കണ്ടോ, ഇങ്ങനെ സ്പീഡിലായിരിക്കും. അപ്പോൾ ഓരോ ക്ലിപ്പിനും നമ്മൾ സ്പീഡ് കൊടുക്കേണ്ട, മാക്സിമം സ്പീഡിൽ ഇടാൻ പാടുള്ളൂ. അതിലേക്കാൾ കൂടുതൽ സ്പീഡിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പെർഫെക്ഷനായിട്ട് കിട്ടില്ല കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സ്പീഡ് കൂട്ടുന്നതും കുറക്കുന്നതും ഇവിടെ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഇതിൽ ഒരുപാട് പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും ഇപ്പോൾ പറഞ്ഞ് നമ്മുടെ വീഡിയോ വെറുതെ ലെങ്ത് ആക്കണ്ടല്ലോ. നിങ്ങളിത് ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോൺ ഗാലറിയിലോട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യണം. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇവിടെയാണ് ഷെയറിൻ്റെ ഈ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ റെസൊല്യൂഷന്, ഫ്രെയിം റേറ്റ് എന്നൊക്കെ കാണാൻ പറ്റും. അതിൽ ഫുൾ എച്ച് ഡി തന്നെ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ എച്ച് ഡി 30 കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു തിരക്കേടില്ലാത്ത ഒരു ക്വാളിറ്റി നമുക്ക് വീഡിയോ നമ്മുടെ ഫോണിലേക്ക് എക്സ്പോർട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എക്സ്പോർട്ട് കൊടുക്കുകയാണ്. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ നോക്കുക, കാണാൻ പറ്റും എക്സ്പോർട്ടിങ് ഇത് ഫുൾ ആവുന്നതുവരെ നമ്മൾ ഫോൺ ഇങ്ങനെ ഓഫ് ചെയ്യാനോ വേറെ വല്ല ഇതോ ചെയ്യാനോ ഒന്നും പോ നിൽക്കരുത്. ഈ റെഡ് ഇവിടെ ഈ ഒരു ഭാഗം എത്തുമ്പോഴാണ് നമ്മൾ ഈ ഫോണിലേക്ക് ഇത് എക്സ്പോർട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ എക്സ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നമ്മളിത് പ്ലേ ആക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കേട്ടോ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ എന്ന് അറിയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വരും ഇൻഷാ അള്ളാ. ബൈ, അസ്സലാമു അലൈക്കും.